എലിയാസ് ലീവ മൂശാക്കാലം അഞ്ചാം ഞായർ. സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മൻ തത്വചിന്തകനായിരുന്ന നീഷയുടെ കുപ്രസിദ്ധിയാർജിച്ച ഒത്തിരിയേറെ പ്രസ്താവനകളിൽ വളരെ ജനശ്രദ്ധ നേടിയ ഒരെണ്ണമായിരുന്നു ദൈവം മരിച്ചു എന്നുള്ളത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചില നിരീക്ഷകർ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ കണ്ടെത്തി, നീഷയുടെ ഈ പ്രസ്താവനകൾക്ക് പ്രേരണയായിട്ട് പ്രചോദനമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിച്ചത് അദ്ദേഹം കണ്ടുമുട്ടിയ ചില ക്രിസ്ത്യാനികളിൽ നിഴലിച്ചിരുന്ന ജീവിതത്തോടുള്ള നിഷേധാത്മകമായ മനോഭാവവും വിശ്വാസ രാഹിത്യവുമായിരുന്നു എന്നുള്ളതാണ്. താൻ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടന്ന തൻ്റെ ശിഷ്യന്മാരിൽ യഥാർത്ഥമായി വിശ്വാസത്തിൻ്റെ കുറവ് കണ്ടെത്തിയപ്പോൾ ഈശോ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഇന്നത്തെ ആധുനിക യുഗത്തിൽ ക്രിസ്ത്യാനികളായ നമ്മൾ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നൊരു വാചകമുണ്ട്: വിശ്വാസമില്ലാത്ത വിശ്വാസികളുടെയും ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികളുടെയും എണ്ണം ഒരുപാട് പെരുകുന്നുവെന്നുള്ളത്. പാരമ്പര്യമായി പകർന്നു കിട്ടിയ വിശ്വാസത്തിൽ അഭിമാനിക്കുവാനും അത് നൽകിയ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനും ആ വിശ്വാസത്തിൽ വേരുറച്ച് ആഴപ്പെടുവാനും സ്ലീവാകാലത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് നമ്മോടൊക്കെ ആഹ്വാനം ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ രണ്ട് വാചനങ്ങളിൽ ആദ്യത്തേത് നിയമാവർത്തന പുസ്തകം 9:1-8 വാക്യങ്ങളാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ അവഗണിച്ചിട്ടും അവരോട് വിശ്വസ്തത പുലർത്തി മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ദൈവത്തെ ഇവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ വായനയിൽ സകലരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റി ആശ്രയവും അഭയവും നൽകി ദൈവത്തിൻ്റെ സ്നേഹത്തെ, വിശ്വസ്തതയെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെ യേശയ്യ പ്രവാചകൻ വളരെ ഭംഗിയായിട്ട് വരച്ചു കാട്ടുന്നു. ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ കാണുക, ഓരോരുത്തരുടെയും വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് മനുഷ്യർക്ക് നീതി നൽകുന്ന ദൈവത്തെ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന തിരുവചന ഭാഗമാണ്. സമാന്തര സുവിശേഷങ്ങൾ 3 പ്രതിപാദിച്ചിട്ടുള്ള ഈശോ അപസ്മാര രോഗിയെ സുഖപ്പെടുത്തുന്ന സുവിശേഷമാണ് ഇന്ന് സഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം. ഇതിന് വളരെ സമാനമായ ഒരു തിരുവചന ഭാഗം പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ 2:4 നമ്മൾ കാണുന്നുണ്ട്. എലീഷ പ്രവാചകന് ശുശ്രൂഷയും പരിചരണവും നൽകിയിരുന്ന ശൂനേങ്കാരിക്ക് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ദൈവം ദാനമായിട്ടൊരു മകനെ നൽകി. ഈ പിഞ്ചുമകൻ്റെ അകാല നിര്യാണത്തിൽ വേദനപേറിയ ആ അമ്മ നിരന്തരമായി എലീഷ പ്രവാചകൻ്റെ പക്കൽ അഭ്യർത്ഥിക്കുകയും എലീഷ പ്രവാചകൻ ആ മകനെ ഉയർപ്പിക്കാനായിട്ട് തൻ്റെ ദാസനായ ഗേഹസിക്ക് തൻ്റെ കൈവശമുള്ള വടി കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്യുന്ന രംഗം. എലീശ നൽകിയ വടിയും സ്വീകരിച്ച് ഗേഹസി എന്ന ദാസൻ അവളുടെ ഭവനത്തിൽ പ്രവേശിച്ച് കുഞ്ഞിൻ്റെ മുഖത്ത് ആ വടി സ്പർശിക്കുന്നുണ്ട്. പക്ഷേ ജീവൻ്റെ അംശമൊന്നും കടന്നു വന്നില്ല. തൻ്റെ ശിഷ്യൻ പരാജയപ്പെട്ടെടുത്ത് എലീശ പ്രവാചകൻ കടന്നു വന്ന് ആ മകനെ ഉയർപ്പിച്ചു. എലീശ ദാസന് കൈമാറിയ ആ വടി എത്രമാത്രം അനുഗ്രഹമുള്ളതായിരുന്നുവെങ്കിലും ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ദൈവാനുഭവവും വിശ്വാസവുമാണ് ഓരോ അത്ഭുതങ്ങൾക്കും നിദാനമായിട്ട് നിലനിൽക്കുക, ഓരോ വ്യക്തിയുടെയും മാനസാന്തരത്തിന് അടിസ്ഥാനമായിട്ട് മാറുക. ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ വിശ്വാസരാഹിത്യത്തെയാണ് നമ്മൾ കാണുക. ശിഷ്യന്മാർക്ക് വിശ്വാസക്കുറവ് അനുഭവപ്പെടുമ്പോൾ തൻ്റെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ സുവിശേഷകനിവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. മറ്റാരുമല്ല, ആ രോഗിയായി കിടക്കുന്ന മകൻ്റെ സ്നേഹനിധിയായ അപ്പൻ.
ശിഷ്യർക്കാർക്കും സാധിക്കാത്തത് ദൈവത്തിന് സാധിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടി കടന്നു വരുന്ന ഒരു സ്നേഹനിധിയായ പിതാവ്. വിശ്വാസം എന്ന വചനത്തിന് വളരെ മനോഹരമായിട്ട് ഒരു നിർവചനം കൊടുക്കുകയാണ്. ശിഷ്യന്മാർക്കും ആർക്കും സാധിക്കാത്തത് എൻ്റെ രക്ഷകനായ ദൈവത്തിന് സാധിക്കുമെന്ന്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വിശ്വാസത്തിൻ്റെ നിർവചനം ജീവിച്ചു കാണിച്ചു കൊടുക്കുന്ന ഒരു സ്നേഹനിധിയായി പിതാവിൻ്റെ ചിത്രം. ഈ പിതാവ് ഈശോയെ സമീപിക്കുക ഒരു പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ഒരു പരാതിയുമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇതാണ്: എൻ്റെ മകനിൽ കനിയണമേ, അവന് അപസ്മാര രോഗം പിടിപെട്ടിരിക്കുന്നു. എന്നാൽ അവൻ്റെ പരാതിയോ: നിൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ പോയിട്ടും എൻ്റെ മകനെ സൗഖ്യപ്പെടുത്താനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളിയും ശിഷ്യന്മാരുടെ നിസ്സഹായതയെപ്പറ്റിയുള്ള ഒരു പരാതിയുമായിട്ട് ആ മനുഷ്യൻ തൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈശോ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു: പ്രിയ മക്കളെ, നിങ്ങൾക്കതിന് സാധിക്കാതിരുന്നത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം ആരംഭിക്കുക. താബോർ മലയിലെ ഈശോയുടെ രൂപാന്തരീകരണത്തോടുകൂടിയ അതിനുശേഷമാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം കാണുക. മലയുടെ മുകളിൽ രൂപാന്തരപ്പെട്ട മിശിഹായും ഉടനെ തന്നെ താഴ്വരയിൽ കടന്നു വന്ന് രോഗിക്ക് സൗഖ്യം നൽകുന്ന മിശിഹായും. പ്രിയമുള്ളവരെ, ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങളും ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമതായിട്ട്, ആത്മീയ അനുഭവത്തിൻ്റെ മലമുകളിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ജീവിത ദുരന്തങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടവരാണ് ക്രിസ്തു ശിഷ്യർ എന്നുള്ള ഒരു സന്ദേശം. രണ്ടാമതായിട്ട്, മലമുകളിലെ ദൈവസാന്നിധ്യത്തിനു നടുവിൽ കൂടാരങ്ങൾ തീർത്ത് കഴിയേണ്ടവരല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ് ക്രിസ്തു ശിഷ്യർ എന്നുള്ള മറ്റൊരു സന്ദേശവും. തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, അടിപതറിപ്പോയ പഴിചാരപ്പെട്ട ശിഷ്യന്മാർ ഈശോയുടെ പക്കൽ വന്ന് നിന്നിട്ട് ഒരപ്പൻ്റെ പക്കൽ മക്കൾ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നു: ഗുരു, എവിടെയാണ് ഞങ്ങൾക്ക് ഭാഗപ്പിഴ വന്നു പോയത്? എന്തുകൊണ്ടാണ് ആ മകനെ ഉയർപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കാതെ പോയത്? പ്രിയമുള്ളവരെ, ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടിപതരാതെ, പ്രതീക്ഷ കൈവിടാതെ യേശുവിൻ്റെ പക്കലേക്ക് അണയണമെന്നുള്ള വലിയ സന്ദേശം ഈ തിരുവചനം നമുക്ക് നൽകുന്നുണ്ട്. ശിഷ്യന്മാർക്ക് സാധിക്കാതിരുന്നിട്ടും മകനെയും കൊണ്ട് അപ്പൻ ഈശോയുടെ പക്കലേക്ക് ഓടി വന്നതുപോലെ, ഒത്തിരിയേറെ ആരോപണങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നെങ്കിലും സ്വന്തം കൊച്ചുങ്ങളെപ്പോലെ അപ്പൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് പോലെ, ഈശോയുടെ പക്കൽ വന്നിരുന്നു കൊണ്ട് അതിന് കാരണം തിരക്കുന്ന ശിഷ്യന്മാരെ പോലെ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് നടുവിലും പതർച്ചകൾക്ക് നടുവിലും തകർച്ചകൾക്ക് നടുവിലും അതിലൊന്നും അടിപതറിപ്പോകാതെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്നിട്ട് അവൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് കാരണം തിരക്കാൻ, അവൻ നൽകുന്ന വചനങ്ങളെ സ്വീകരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുക, വ്യാപ്തിയുണ്ടാവുക. രോഗിയായ ബാലനെ സുഖപ്പെടുത്താൻ ശിഷ്യന്മാർക്ക് കഴിയാതിരുന്നത് അവരുടെ വിശ്വാസമില്ലായ്മ കാരണമാണ്. ഇന്നും പലപ്പോഴും ഈ വിശ്വാസമില്ലായ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പേറുന്നവരാണ് നമ്മൾ. ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളാൽ വലയുമ്പോഴും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല, എൻ്റെ വിശ്വാസമില്ലായ്മയാണ് അതിന് കാരണമെന്ന്. ആരോഗ്യപൂർണമായ ജീവിതത്തിനുള്ള ഒരു കുറുക്കുവഴിയാണ് പ്രിയമുള്ളവരെ ഈശോ പഠിപ്പിച്ചു തന്ന വിശ്വാസം. നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാം, കൂടെ പിറപ്പുകളെ നമുക്ക് വിശ്വസിക്കാം, വിശ്വാസം പഠിച്ചവരെ നമുക്ക് വിശ്വസിക്കാം. വിശ്വാസം എന്നത് വാക്കിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, വിശ്വാസം എന്നത് ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ശിഷ്യന്മാർക്ക് സാധിക്കാത്തത് എൻ്റെ രക്ഷകനായ ദൈവത്തിന് സാധിക്കുമെന്ന് ആ പാവപ്പെട്ട മനുഷ്യന് ഏറ്റുപറയാൻ സാധിച്ചെങ്കിൽ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ രക്ഷകനായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണമായിട്ട് ഏറ്റുപറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതിന് നൽകേണ്ട പേരാണ് വിശ്വാസം. വിശ്വാസ വർഷമായിട്ട് ആചരിക്കുമ്പോഴും കരുണയുടെ വർഷമായിട്ട് ആചരിക്കുമ്പോഴും
എൻ്റെ ജീവിതം യഥാർത്ഥമായ ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് മാറാൻ, യഥാർത്ഥ ഒരു കരുണയുടെ പ്രതിബിംബമായിട്ട് മാറാൻ എനിക്ക് കൈവന്ന വിശ്വാസം എനിക്ക് ഒരു താങ്ങായിട്ട് മാറട്ടെ, ഒരു വഴികാട്ടിയായിട്ട് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ പ്രതിരൂപമായ മിശിഹായെ, കരുണയുടെയും വിശ്വാസത്തിൻ്റെയും യഥാർത്ഥ ആൾരൂപങ്ങളായിട്ട് മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.